السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمدللہ പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ല. ഇവിടെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനെ വിമർശിച്ചുകൊണ്ട് ഹുത്വയഹ എന്ന് പറയുന്ന ഒരു കവി എന്തൊക്കെയോ പാടി. സബർഖാൻ എന്ന് പറയുന്നതാണ് ആളുടെ ഉദ്യോഗസ്ഥൻ്റെ പേര്. അദ്ദേഹം ഇത് ഖലീഫയോട് വന്ന് പറഞ്ഞു, എന്നെ കുറിച്ച് ഞാൻ കുറ്റമായിട്ട് പാടുന്നുണ്ട്. ഉടനെ അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ വിധിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു കാവ്യം എഴുതി അയച്ചു ഖലീഫയ്ക്ക്. അത് കേട്ടപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളില്ലായികയില്ല, കാര്യമൊക്കെ ഗൗരവമാർന്ന കാര്യങ്ങളില്ലായികയില്ല എന്ന് മനസ്സിലാക്കിയ ഖലീഫ അദ്ദേഹത്തെ തടവിൽ നിന്ന് മോചിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വാർഷിക വിഹിതം കൊടുക്കാനും കൽപ്പിച്ചു. കേസിലെ കക്ഷികൾക്കിടയിൽ നിഷ്പക്ഷത പുലർത്താൻ, സമത്വം പുലർത്താൻ സമ്പൂർണമായിട്ട് അങ്ങനെ ഒരു കാര്യം അവിടുത്തെ ന്യായാധിപന്മാരെ അദ്ദേഹം ആവർത്തിച്ച് നിർബന്ധിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഒരിക്കല് അദ്ദേഹത്തിന് മദീനയിലെ സയ്യിദ് ബിൻ ഥാബിത്തിൻ്റെ കോടതിയിൽ പ്രതിയായിട്ട് ഹാജരാവേണ്ടി വന്നു. ന്യായാധിപൻ അദ്ദേഹത്തെ ആദരിച്ചു. അത് അനീതിയാണെന്നും നിയമത്തിൻ്റെ മുമ്പിൽ സർവരും അവിടെ വലിപ്പചെലുപ്പങ്ങളില്ലെന്നും ഖലീഫ ഉമർ തന്നെ അദ്ദേഹത്തെ ശക്തമായിട്ടുള്ള ശൈലിയിൽ ഓർമ്മിപ്പിക്കുകയാണുണ്ടായത്. പിന്നെ മറ്റൊരു ഘട്ടത്തിലും ഇതുപോലെ തന്നെ ഹസ്രത്ത് ഉമറിന് ഖലീഫയ്ക്ക് കോടതി കയറേണ്ടി വന്നിട്ടുണ്ട്. മദീനയിലെ പള്ളി അത് വിപുലീകരിച്ച സമയത്ത് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന അബ്ബാസ് കുഞ്ഞാണ് അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അബ്ബാസിൻ്റെ വീട്ടിലെ വെള്ളം വീഴാനുള്ള പാത്തി അദ്ദേഹം എടുത്തു മാറ്റി. അത് ഗൃഹനാഥൻ്റെ അനുവാദമില്ലാതെയാണ് ചെയ്തത്, പള്ളി വിപുലീകരിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പിന്നെ ഒട്ടും സംശയമുണ്ടായിരുന്നില്ല, അബ്ബാസ് ഖലീഫ ഉമറിന് തന്നെ എതിരായിട്ട് കോടതിയിൽ പരാതി നൽകി, എൻ്റെ പാത്തി എടുത്ത് കളഞ്ഞു എന്ന്. വെള്ളം വീഴാനുള്ള പാത്തിയാണത്. കോടതിയിൽ ഹാജരാവേണ്ടി വന്നു ഖലീഫയ്ക്ക്. അതിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ രാജ്യത്തുള്ള ഒരു സാധാരണ പൗരൻ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഖലീഫയ്ക്ക് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഖലീഫയ്ക്ക് ഇരിക്കാൻ ഒരു പ്രത്യേക സ്ഥാനം പോലും കോടതിക്കകത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്, പ്രതിയാണ്. ഒരു സാധാരണ പ്രതിക്ക് എന്തെല്ലാം ആനുകൂല്യം കിട്ടുന്നു അതുമാത്രം ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. ന്യായാധിപനായിട്ടുള്ള ഉബൈ ബിൻ കബ് അദ്ദേഹം ന്യായപീഠത്തിൽ വന്ന് ഇരുന്നു. വലതുവശത്ത് പ്രതിയായിട്ടുള്ള അബ്ബാസ്, വാദിയായിട്ടുള്ള അബ്ബാസ് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണല്ലോ പാത്തി എടുത്ത് കളഞ്ഞത്. ഇടതുവശത്ത് ഉമറും നിൽക്കുന്നുണ്ട്. വാദം ഉന്നയിക്കാനുള്ള ആദ്യത്തെ അവകാശം അന്യായക്കാരനാണ്. ശരി, അബ്ബാസ് തൻ്റെ പരാതി ബോധിപ്പിക്കട്ടെ.
ന്യായാധിപൻ ഉബയ്യ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അന്യായക്കാരൻ പറഞ്ഞു, എൻ്റെ വീടിന്മേൽ വെള്ളം പോകാൻ ഒരു പാത്തിയുണ്ടായിരുന്നു. അതാദ്യം മുതലേ മസ്ജിദുന്ന ബവിയുടെ ഭാഗത്തേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രവാചകന്റെ കാലത്തും അതിനുശേഷമാണ് ആദ്യത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ എഴുന്നിരുന്നത്. ഇപ്പോൾ അമീറുൽ മുഅ്മിൻ വന്നു, അദ്ദേഹത്തിന് അതവിടുന്ന് എടുത്തു മാറ്റാൻ തോന്നി. എന്നോട് അനുവാദം പോലും ചോദിക്കാതെ അതവിടുന്ന് എടുത്തു മാറ്റി. അതുവഴി എനിക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് നീതി ലഭിക്കണം എന്നാണ് അബ്ബാസ് കോടതിയോട് ആവശ്യപ്പെട്ടത്. കോടതി പറഞ്ഞു, നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്താണ് നീതിയെങ്കിൽ ആദ്യം നീതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്ന് തറപ്പിച്ചു പറഞ്ഞു. ന്യായാധിപൻ പ്രതിയായിട്ടുള്ള ഉമറിന്റെ ഭാഗത്ത് തിരിഞ്ഞിട്ട് പ്രതിയോട് ചോദിച്ചു, അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? ഉമർ ഉടനെ തന്നെ സത്യം സത്യമായി പറഞ്ഞു, തീർച്ചയായും ഞാനാണ് അത് തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. അതിനുള്ള ഉത്തരവാദി ഞാൻ മാത്രമാണ്, എൻ്റെ ജോലിക്കാരൊന്നുമല്ല അതിന് ഉത്തരവാദി. കോടതി പറഞ്ഞു, നിങ്ങൾ അന്യ വീട്ടിൽ പ്രവേശിച്ച് ഇങ്ങനൊരു കർമ്മം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അവരനുവാദം കൂടാതെ. ആയതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിന് അങ്ങ് കാരണം ബോധിപ്പിക്കണം, അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങണം. ഖലീഫ അദ്ദേഹത്തിൻ്റെ ന്യായം പറഞ്ഞു, പലപ്പോഴും ഈ പറയുന്ന പാത്തി അടുത്ത വീട്ടിലുള്ള ആളുടെ പാത്തിയിൽ നിന്ന് വെള്ളം പള്ളി പരിസരത്ത് വീഴാറുണ്ട്. അത് നിലത്ത് കുത്തി വീണ്, മണ്ണിൽ കുത്തി വീണ് അത് നമസ്കരിക്കുന്നവരുടെ വസ്ത്രത്തിലേക്കും തെറിക്കാറുണ്ട്. ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സൗകര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ എന്നെ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ ചെയ്ത കർമ്മത്തിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഖലീഫയുടെ അദ്ദേഹത്തിൻ്റെ വശം വിശദീകരിച്ചു. അബ്ബാസ്, അന്യായക്കാരനായിട്ടുള്ള താങ്കൾക്ക് ഈ പറഞ്ഞതിനെതിരായിട്ട് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? അബ്ബാസ് പറഞ്ഞു, തീർച്ചയായും കോടതി, ബഹുമാനപ്പെട്ട കോടതി, തീർച്ചയായും ഉണ്ട്. എൻ്റെ വീടിൻ്റെ സ്ഥാനം നിർണയിച്ചു തന്നത് മറ്റാരുമല്ല, പ്രവാചകനാണ്. ഞാൻ അവിടെ വീടുണ്ടാക്കി, പ്രവാചകൻ പറഞ്ഞ പ്രകാരമുള്ള സ്ഥലത്ത് വീടുണ്ടാക്കി. പണി പൂർത്തിയാക്കിയ സമയത്ത് പാത്തി എവിടെ വെക്കണം എന്ന കാര്യവും പറഞ്ഞു തന്നത്, ചൂണ്ടിക്കാണിച്ചു തന്നത് തിരുമേനിയാണ്, പ്രവാചകനാണ്. നബി തിരുമേനിയുടെ ചുമരിൽ കയറി നിന്ന് പാത്തി വെക്കാൻ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ വളരെയധികം വൈമനസ്യം കാണിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ചുമരിൽ കയറി അത് നിർവഹിക്കേണ്ടി വന്നു. അങ്ങനെ അമീറുൽ മുഅ്മിൻ എടുത്തു മാറ്റിയ പാത്തി, അങ്ങനെയാണ് ആ പാത്തി അവിടെ. ഇപ്പോൾ ഉമർ എടുത്ത പാത്തി അവിടെ വന്നത് അങ്ങനെയാണ്. അന്യക്കാരൻ വിശദീകരിച്ചു. ന്യായാധിപൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം സാക്ഷികളെ ഹാജരാക്കുകയും ചെയ്തു. സാക്ഷി വിസ്താരം പൂർത്തിയായി. ഉമർ അദ്ദേഹം നമ്മുടെ ശിരസ്കനായിട്ട് വന്നു. പ്രിയമുള്ള അബു ഫസൽ, അള്ളാഹുവിനെ വിചാരിച്ചതിനോട് ക്ഷമിക്കുക. നബി തിരുമേനിയാണ് നമ്മുടെ പ്രവാചകനാണ് സ്ഥാപിച്ചതെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അത് എടുത്തു മാറ്റാൻ എനിക്ക് മനസ്സ് വരുമായിരുന്നില്ല, എനിക്ക് ധൈര്യവും വരുമായിരുന്നില്ല. എൻ്റെ അജ്ഞത നിമിത്തമാണ് അത് സംഭവിച്ചത്. ആയതുകൊണ്ട് പ്രായശ്ചിത്തമെന്ന നിലയിൽ എൻ്റെ ചുമലിൽ കയറി നിന്നുകൊണ്ട് അത് യഥാസ്ഥാനം പ്രതിഷ്ഠിക്കുക. കോടതി പിരിഞ്ഞു. ഉമർ നേരെ അബ്ബാസിൻ്റെ വീട്ടിലേക്ക് നടന്നു, ചുമലിന് അരികിൽ ചെന്ന് നിന്നു. അബ്ബാസ് അല്പം പോലും വൈമനസ്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കയറി പാർട്ടി ഹുറസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ധീരനായിട്ട് ഉമറിനെ കൊണ്ടിത് ചെയ്യിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം.
ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ മഹാനായ ഖലീഫയെ അപമാനിക്കുകയാണ് ഈ വിധം എന്ന് നമുക്ക് തോന്നിയേക്കാം. ചിലരെ അടിമകളും മറ്റു ചിലരെ ഉടമകളുമാക്കി വെക്കുന്ന രീതിയാണല്ലോ നമ്മളുടേത്. ഭരണാധികാരികളെ നിയമനിർമ്മാണത്തിന് അധികാരമുള്ള ദൈവങ്ങളാക്കി വയ്ക്കുന്ന അധമമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണല്ലോ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. അതിൻ്റെ നീതി ദീക്ഷയ്ക്ക് മുമ്പിൽ അവിടെ ഭരണാധികാരികളില്ല, അവിടെ മനുഷ്യനേ ഉള്ളൂ, വെറും മനുഷ്യൻ മാത്രം. അൽഹംദുലില്ല.